നമസ്കാരം. പ്രവാസി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു. വാക്സിനേഷൻ നടപടികൾ ശക്തമാക്കി യുഎഇയും ഒമാനും. വൈറ്റിൽ കോവിഡിനെ തുടർന്ന് ചികിത്സയിലിരുന്ന മലയാളി മരിച്ചു. മരിച്ചത് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി സുമേഷ് മാധവൻ. സൗദിയിലെ ഉപയോഗിക്കാത്ത വിസിറ്റ് വിസയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. ഇന്ത്യ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് സൗകര്യം. കുവൈറ്റിൽ കോവിഡ് കാലത്തിരക്കിലും കലാപ്രവർത്തനങ്ങളുമായി ഒരു കൂട്ടം ഡോക്ടർമാർ. പ്രേക്ഷക പ്രശംസ നേടി നൃത്ത സംഗീത ബിരുദം. റിപ്പോർട്ടുകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നുമുണ്ട്. യുഎഇയിലും ഒമാനിലും വാക്സിനേഷൻ നടപടികൾ ഊർജിതമാണ്. വിശദാംശങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഗൾഫിലെ കോവിഡ് വ്യാപന തോത് എങ്ങനെയാണ്? ഒക്കത്തിന്റെയും പുതിയ കോവിഡ് കേസുകൾ കുറയുന്നു. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാക്സിനേഷന്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. യുഎയിലെ വാക്സിനേഷന്റെ കാര്യം മാത്രം പരിശോധിക്കുമ്പോൾ രാജ്യത്തെ 80% പേർക്കും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബൂസ്റ്റ് ഡോസിന്റെ വിതരണവും സജീവമായി നടക്കുന്നു. അടുത്ത ഏതാനും മാസങ്ങളിൽ യുഎയിലെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകാൻ കഴിയും എന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ യുഎയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 1215 പേർക്ക് മാത്രമാണ് ഇന്ന് യുഎൻ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 699381 പേർക്ക് ഇതുവരെ യുഎൻ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗദിയിലും കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവുണ്ട്. 681 പേർക്കാണ് ഇന്ന് സൗദിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമാനിൽ ഇതുവരെയായി 299642 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഖത്തറിൽ 228543 പേർക്കും കുവൈത്തിൽ 405442 പേർക്കും ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ കണക്കിൽ പരിശോധിക്കുമ്പോൾ ബഹ്റൈനിൽ ഇതുവരെയായി 270590 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ കോവിഡ് കേസുകൾ കുറയുന്നു എന്ന ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. അതോടൊപ്പം രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള വാക്സിനേഷൻ നടപടികൾ വളരെ ഊർജിതമായി തന്നെ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും നടക്കുകയാണ്. ശരി, വളരെ വ്യക്തമാണ്. ഗൾഫിലെ കോവിഡ് വ്യാപന തോതിന്റെ വിശദാംശങ്ങളും ഒപ്പം തന്നെ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമാണ് ജമാൽ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുടെ ഉപയോഗിക്കാത്ത സൗദി വിസിറ്റ് വിസയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുടെ വിസിറ്റ് വിസയാണ് പുതുക്കാൻ കഴിയുക. യാതൊരു ഫീസും ഇല്ലാതെയാണ് വിസ പുതുക്കുന്നതെന്ന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അറിയിച്ചു. വിസ സർവീസ് പ്ലാറ്റ്ഫോമായ ഇൻജാസിലൂടെയാണ് വിസ പുതുക്കേണ്ടത്. കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മലയാളി നിര്യാതനായി. പന്തളം സ്വദേശി രാജൻ ജോർജാണ് മരിച്ചത്. കുവൈറ്റ് എയർവേസ് ഉദ്യോഗസ്ഥനായിരുന്നു. സബാ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മിനി രാജനാണ് ഭാര്യ. കോവിഡിനെ തുടർന്നുള്ള ചികിത്സയിലിരിക്കെ തൃശൂർ സ്വദേശി കുവൈറ്റിൽ മരിച്ചു. തൃശൂർ വെങ്കിടങ്ങൾ സ്വദേശി സുമേഷ് മാധവനാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. കോവിഡ് രോഗബാധിതനായതിനെ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സബാദാൻ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. മബാനീസ് കമ്പനിയിൽ ഡ്രാഫ്റ്റ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. കലാക്കുവൈറ്റ് അംഗവുമായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള ക്രമീകരണങ്ങൾ കലാക്കുവൈറ്റ് നേതൃത്വത്തിൽ നടന്നുവരുന്നു.